അപ്പോൾ നമ്മുടെ പൊക്ക അവിടെ ഒന്ന് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. അപ്പം അതിനായിട്ട് ഞാനിപ്പം ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ ബേസൻ ഫ്ലോർ. ഇതിപ്പോൾ ഞാൻ 250 ml ഗ്ലാസിൻ്റെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കപ്പ് വേണമെങ്കിലും മെഷർമെൻ്റ് ആയിട്ട് എടുക്കാം, പക്ഷെ ഏതെടുക്കുന്നോ അത് തന്നെ സെയിം അരിപ്പൊടി എടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് അരിപ്പൊടി. ഇതിപ്പം മെഷർമെൻറ്റ് അപ്പം പലവരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളുടെ കടലമാവിൻ്റെയും അതേപോലെ അരിപ്പൊടിയുടെയും സെയിം മെഷർമെൻറ്റ് ഒരു കപ്പ് വെച്ചിട്ട് തന്നെ എടുക്കാറുണ്ട്. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ചെറിയ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുന്നേ ഉള്ളൂ. ഞാനിപ്പം ഒരു കപ്പ് കടലമാവിന് അരക്കപ്പോളം അരിപ്പൊടിയാണ്, നമ്മളുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കടലമാവിൽ എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറാനായിട്ട് ഒന്ന് അരിച്ചെടുക്കണം നല്ലതാ. അല്ലെങ്കിൽ ആ കുഴക്കുമ്പം ചെറിയ ചെറിയ കട്ടയൊക്കെ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പക്ക അവിടെ ഉണ്ടാക്കുമ്പം അത് ഈ അച്ചിലൂടെ ഇറങ്ങി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കണം. ഇനി കുറച്ച് ഉപ്പ്, ഞാനിപ്പം 1 tbsp ബട്ടർ. അപ്പം ഉപ്പ് ഞാൻ അനുസരിച്ചിട്ട് ഞാൻ ഇടുന്നുള്ളൂ, കാരണം ഇത് ഉപ്പുള്ള സോൾട്ടഡ് ബട്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അപ്പം ബട്ടർ ഒന്ന് ഇട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഉപ്പൊന്ന് ഇടാം. അപ്പം ബട്ടർ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ഒരേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പം ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും എടുക്കാം, പക്ഷെ ബട്ടർ ആകുമ്പം നമ്മളുടെ ഈ പക്കാവടയ്ക്ക് ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് വരും. എല്ലാം ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തു. ഇനിയും കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, അത് 1/2 tbsp. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 tsp, പെപ്പർ പൗഡർ 1/2 tsp, പിന്നെ കായപ്പൊടി 1/2 tsp. ഇപ്പം കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 1/2 tsp എടുക്കാം. പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതാണ് 1/2 tsp. പിന്നെ നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനൊരു 1/4 tsp ഇടുന്നുണ്ട്. അത് പേസ്റ്റായിട്ട് തന്നെ എടുക്കുക. നമ്മളിത് മിക്സ് ചെയ്യുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അങ്ങനെ കിടക്കാൻ പാടില്ല, കിടക്കുമ്പം നമുക്കത് കറക്റ്റായിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം അത് കറക്റ്റായിട്ട് വരില്ല. അപ്പം അതുകൊണ്ട് നന്നായി അരച്ചെടുക്കാൻ നോക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പൊന്നിട്ട് കൊടുക്കാം. ഇനിയും നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കുഴയ്ക്കുക, വെള്ളം കൂടരുത്. ഇത് കുഴയ്ക്കുമ്പോൾ കയ്യിലോട്ട് ഒട്ടി പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് കയ്യിലോട്ടൊന്ന് തടവിയിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. ഒരു 10 minutes നന്നായിട്ട് നമ്മൾ കുഴച്ചൊക്കെ വെച്ചു. ഇനിയും ഒരു 10-15 minutes ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടെ അപ്പം ഇരുന്നൊന്ന് സോഫ്റ്റ് ആവും. ഓക്കെ, അപ്പം അതിനായിട്ട് ഒരു 10-15 minutes മതി, മാക്സിമം 15 minutes ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആവും, മോൾ വശമൊക്കെ നന്നായി ഒന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചൊരു 10-15 minutes കഴിയുമ്പോൾ നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു 15 minutes ഒക്കെ ആയി, നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മാവൊക്കെ അവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കണം. എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക, അത് നന്നായിട്ട് കവർ ചെയ്ത് കിടക്കുന്ന അത്രയും എണ്ണ ഒഴിക്കണം. ഇപ്പം എണ്ണയൊക്കെ നമ്മൾ ചൂടാക്കാൻ വെച്ചു. ഇനി സേവനാഴിയിലേക്ക് ഇതേപോലത്തെ ഒരു ഇങ്ങനെ ഒരു അറിയാമല്ലോ പക്കാവടയുടെ ആ ഷേപ്പിൽ വരുന്ന ആ ചില്ലിടുക. പിന്നെ അതോട്ട് കുറച്ചെടുത്ത് ഇടാം. ഇനിയും ഇത് ടൈറ്റായിട്ട് തന്നെ അടയ്ക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ എണ്ണ ചൂടായോ എന്നതാ, ഒരു ചെറിയൊരു തുള്ളി ഞാനൊന്ന് ഇട്ട് നോക്കുക. പൊങ്ങിയത് ഇതേപോലെ വരുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു ഇട്ടത്, ഇനിയൊരു മീഡിയത്തിലോട്ട് മാറ്റി. ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം വേണം നമ്മുടെ പക്കാവട അതിനകത്തേക്ക് പിഴിഞ്ഞ് ഇടാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പം എപ്പോഴും സൂക്ഷിക്കുക എണ്ണയുടെ ചൂട് ഒരു മീഡിയം ആയിട്ട് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇപ്പം ഹൈ ആയാൽ കരിഞ്ഞും പോവും, ലോ ആയാൽ എണ്ണ പിടിക്കുകയും ചെയ്യും. ബാച്ച് ബാച്ച് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം.
ഇതൊന്ന് മറിച്ചിട്ടു അധികം ബ്രൗൺ ആക്കരുത് കാരണം ഇരുന്ന് ഇത് നമ്മൾ കോരി കഴിഞ്ഞാൽ ഇരുന്ന് ഒന്ന് പിന്നെ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആവും അപ്പോൾ അതുകൊണ്ട് അധികം ബ്രൗൺ ആവുന്നതിന് മുമ്പ് അങ്ങോട്ട് എടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയി നമുക്ക് ഇത് അങ്ങോട്ട് കോരി മാറ്റാം അപ്പോൾ ഇത് നമുക്ക് കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് അങ്ങോട്ട് ഇടാം ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മളുടെ പക്കാവട ഇവിടെ റെഡി ഇതാ ഇതേപോലെയാണ് കിട്ടുക ഇനി ഇത് പതുക്കെ നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഇപ്പം ആദ്യം ഫ്രൈ ചെയ്തതൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതേപോലെ ഇതാ പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഇങ്ങനെ പൊട്ടിക്കുക പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ക്രിസ്പാന്നുള്ള ഇനി തണുത്തതിന് ശേഷം നമുക്കത് എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഒന്ന് ഇട്ട് വെക്കുക നമ്മളുടെ ഈ പക്കാവട ഇത് ഈസി ആയിട്ട് അല്ലേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കാരണം ഇത് ബിഗിനേഴ്സിനാണെങ്കിലും അല്ലാതെ ഇപ്പം പെട്ടെന്ന് നമുക്ക് പിന്നെ ആരെങ്കിലും വരണു എന്ന് അറിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് നമ്മുടെ പക്കാവട ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് പേടിക്കേണ്ട യാതൊരു കാര്യവും ആകെ നമ്മൾ ആ ഫ്രൈ ചെയ്യുമ്പം മാത്രം എണ്ണയുടെ ചൂട് ഒന്ന് കറക്റ്റായിട്ട് നോക്കണം എന്നേ ഉള്ളൂ കൂടാനും കുറയാനും പാടില്ല അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പക്കാവട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത് താങ്ക് യു